ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നല്ലോ അല്ലേ? സേഫ് ആയിട്ടിരിക്കണം, വീട്ടിൽ തന്നെ ഇരിക്കുക. ഇന്ന് നമ്മൾ സേഫായിട്ട് വീട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ ഇരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് വീട്ടിൽ വെച്ചുള്ള ഓരോ പരീക്ഷണങ്ങളാവാന്ന് വിചാരിച്ചു. അന്നേരം വീട്ടിൽ ആർക്കും ഇരുന്ന് ബോറടിക്കത്തുമില്ല, എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. അന്നേരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബക്കറ്റ് ചിക്കൻ 2.0 വേർഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് അതെ, ബക്കറ്റ് ചിക്കൻ 20 ഹിറ്റ് ആയ ബക്കറ്റ് ചിക്കന് ശേഷം 2.0. നോക്കിയില്ല ഒരുപാട് ഒരുപാട് പേരുടെ അല്ല, ഒരുപാട് ആളുകളുടെ ഫെയിലായി പോയായിരുന്നു സംഭവം. ഫെയിലായി പോകുന്ന സക്സസ് ആയതിനേക്കാൾ കൂടുതലും ഞാൻ നോക്കിയിട്ട് ഫെയിലായതുണ്ടായിരുന്നു. ഫെയിലായതുകൊണ്ട് കരിഞ്ഞു പോകുന്നുള്ളൊരു പേടിയാണ് നമ്മൾ ചെയ്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ബക്കറ്റ് ചിക്കൻ 2.0 വേർഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടെ അതെ, കുറച്ചുകൂടെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കുറവായത് കൊണ്ട് നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് കരുതി. ഇതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാധനങ്ങൾ വേണ്ട, കോഴി, പിന്നെ നമുക്കൊരു എണ്ണപ്പാട്ട വേണം, പിന്നെ അതിനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഇതിനകത്ത് കാണിച്ചു തരാം. എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം എല്ലാവരും. ബക്കറ്റ് ചിക്കൻ 2.0 ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ഒരു 100 ഗ്രാം ബട്ടർ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ബട്ടറിനകത്തു നിന്ന് ഒരു പകുതിയോളം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ 3 കിലോയോളം വരുന്ന ഒരു കോഴിയാണ് മേടിച്ചിരിക്കുന്നത്. ആ കോഴിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു നാരങ്ങ. നാരങ്ങ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തല്ല തേക്കുന്നത്. ആദ്യം നമുക്ക് കോഴിയൊന്ന് വരിയാം. കോഴിയെ നല്ല രീതിയിൽ ഒന്ന് വരിഞ്ഞ് സെറ്റാക്കി എടുക്കുക. ഇങ്ങനെ നമുക്ക് ഇവനെ നല്ല രീതിയിൽ ഒന്ന് വരിയണേ. വരിയുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേവ് എല്ലാ സൈഡിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു അത്യാവശ്യത്തിനല്ല അധികമായിട്ട് നമ്മളൊന്ന് വരിയണം കേട്ടോ. നമുക്ക് ഇവനെ ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് വരിഞ്ഞ് സെറ്റാക്കി എടുക്കാവേ. കണ്ടോ, നമ്മുടെ കോഴി നമ്മൾ വരഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവനെ. ഇനി നമുക്ക് എന്തായിരുന്നു അറിയോ, നമ്മുടെ താടിക്കാരെണ്ണം പറഞ്ഞ ആ വീഡിയോ കണ്ടോ നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇവനെ വരഞ്ഞങ്ങോട്ട് സെറ്റാക്കിയിട്ട് കുറച്ച് നാരങ്ങ നീര് ആദ്യം ഇവനും തേച്ച് പിടിക്കും. ഈ നാരങ്ങ എന്തിനാണ് തേക്കുന്നതെന്ന് അറിയാമോ, ഈ നാരങ്ങ നമ്മൾ ഇവൻ്റെ ശരീരത്തെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ടല്ലോ, ഈ മസാല കൂട്ടെല്ലാം കൂടെ നല്ല രീതിയിൽ അങ്ങോട്ട് പിടിച്ചിരിക്കും. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങ ആദ്യമേ തന്നെ തേക്കുന്നത്. ചിലവരുണ്ട് ഈ മസാലയ്ക്കകത്ത് നാരങ്ങ തേച്ചിട്ട് അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഈ കോഴി അങ്ങോട്ട് വരഞ്ഞ് സെറ്റാക്കി നിർത്തിക്കൊണ്ട് ഇവൻ്റെ പുറത്തോട്ട് ഓരോ നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് പിടിപ്പിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ കുട്ടൻസ് എന്തോന്ന് അറിയാമോ, മസാല നന്നായിട്ട് ഇവൻ്റെ ദേഹത്ത് അങ്ങ് പിടിച്ച് സെറ്റായിരിക്കും. അന്നേരം അതുപോലെ നമുക്ക് നാരങ്ങ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. താരിക്കാരണം പൊളിയാട്ടോ. അങ്ങനെ നാരങ്ങയൊക്കെ കൊണ്ട് തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവനെ 2 മിനിറ്റ് നേരെ ഇങ്ങനെ തുണിയില്ലാതൊന്ന് കിടത്തണം. എന്തിനാണെന്നറിയാമോ, ഈ നാരങ്ങ ഒന്ന് സെറ്റായി പിടിച്ചു വന്നാൽ മാത്രമേ മസാല ഇവനകത്തോട്ട് അങ്ങോട്ട് ചെന്ന് പിടിച്ചങ്ങോട്ട് സെറ്റാവത്തുള്ളൂ. അതുകൊണ്ട് 2 മിനിറ്റ് നേരെ എന്തായാലും നമുക്ക് നാരങ്ങ തേച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അന്നേരം ബട്ടറും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളകും ഗരം മസാലയും ഉപ്പും എല്ലാം കൂടി ബട്ടറിനകത്ത് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് സെറ്റാക്കണം. സെറ്റാക്കിയെങ്കിൽ മാത്രമേ ഇതിന് ആ സോഫ്റ്റ്നെസ്സും ആ സ്പെഷ്യൽ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. താരിക്കാരാണെന്ന് പറയുന്ന ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. ബട്ടർ മസ്റ്റാ. നമ്മൾ മസാല കൂട്ട് കണ്ട് റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. മസാല കൂട്ട് നമ്മൾ റെഡിയാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അപ്പുറത്ത് പറമ്പിന്ന് പറിച്ചിരിക്കുന്ന തേക്കലയാണ് കേട്ടോ. തേക്കലയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള വാഴയിലയായാലും മതി. നമ്മുടെ പറമ്പിൽ വാഴയും തേക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തെ പറമ്പിന്ന് പറഞ്ഞു നമ്മൾ കടം വാങ്ങിയതാണ്. എന്തായാലും വാഴയില ഇല്ലെന്നുണ്ടെങ്കിൽ പട്ടയിലേക്കകത്തോ അല്ലെങ്കിൽ തേക്കലയ്ക്കകത്തോ എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചിട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് പേരട്ടി അങ്ങോട്ട് സെറ്റാക്കാം. അപ്പം എന്താണ്, നമ്മുടെ മസാല കൂട്ടി ഇവനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. വരഞ്ഞ് വെച്ചേക്കുന്ന ഓരോ സൈഡിലോട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് കയറ്റി തള്ളി അടിച്ച് പൊളിച്ച് അങ്ങോട്ട് തേച്ചിട്ട് താണ്ട എല്ലാ സൈഡിലും മസാല എത്തണം കേട്ടോ. മസാല എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആ ടേസ്റ്റ് കിട്ടാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പരിപാടി നമ്മൾ ചെയ്തേക്കുന്നത് മൊത്തം സൈഡ് അങ്ങ് വരഞ്ഞ് മുറുക്കി ഇവനെ വരഞ്ഞ് മുറുക്കിയിട്ട് താണ്ട ആ മസാല എല്ലായിടം അങ്ങോട്ട് എത്തിക്കണം കേട്ടോ. കഴുത്തിലും കയ്യലും കാലയിലും എല്ലാതും കൂടെ അങ്ങ് തേച്ച് പിടിപ്പിക്കണം. ഓരോ സൈഡും തിരിച്ചിട്ട് അവനെ അങ്ങ് തേച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇങ്ങനെ വരഞ്ഞുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാം, ഇപ്പോൾ വേവ് പെട്ടെന്ന് കിട്ടും. എല്ലാ സൈഡിലും നമുക്ക് വേവ് എല്ലാ സൈഡിലും ഒരുപോലെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ എല്ലാ സൈഡും വരഞ്ഞ് വെച്ചേക്കുന്നത്. ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡിലൊന്നും വേവ് കിട്ടത്തില്ല. പിന്നെ വെന്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് താരിക്കാരൻ ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് എല്ലാ സൈഡും നല്ലോണം വരഞ്ഞ് സെറ്റാക്കി മസാല വെക്കണം. അകത്ത് വെച്ചത് എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എല്ലാ സൈഡിലും അകത്തെല്ലാം ഒന്ന് മസാല ചെല്ലണം. എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ല, തേച്ചോണ്ടിരിക്കുക. നമ്മുടെ സുന്ദരി ഇത് തേച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. കൈ പോയും സുന്ദരിയുടെ എന്തായാലും നമ്മളതിനെടുത്തിട്ട് പേരങ്ങോട്ട് ചെന്ന് വിട്ടാൽ നോക്കിയില്ല കേട്ടോ. കൈയെല്ലാം പോകഞ്ഞ് നാശമെന്നുള്ളതുകൊണ്ട് സുന്ദരി അതങ്ങ് ഏറ്റെടുത്ത് കേട്ടോ. സുന്ദരി അങ്ങനെ തേച്ചോണ്ടിരിക്കുക സുന്ദരമായ കൈകൾ കൊണ്ട്. അങ്ങോട്ട് തേച്ച് പിടിപ്പിൽ സുന്ദരി. ഞാന്മാരെന്തുവാ കിടന്ന് വാതറക്കുന്നേ.
അന്നേരം നമ്മുടെ മസാലയെല്ലാം തേച്ചിട്ടുണ്ട് അവനെ സെറ്റാക്കി നിർത്തിയേക്കും കേട്ടോ. എല്ലാ സൈഡിലും വരഞ്ഞും മുറിഞ്ഞും എല്ലായിടവും മസാല അങ്ങോട്ട് തേച്ച് പീഡിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എത്ര നേരം ഈ സാധനം വെക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും. നമുക്ക് എന്തായാലും ഒരു 2 മണിക്കൂറോളം എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം നമ്മുടെ നാട്ടെ ചിക്കനും പാട്ടയും എല്ലാം റെഡിയാക്കി ഇരിപ്പുണ്ട് കേട്ടോ. ചിക്കനൊക്കെ മസാലയൊക്കെ പിടിച്ച് ഇപ്പോൾ ഒരുവിധം സെറ്റായിട്ടിരിക്കുക. ഇനി നമുക്ക് ഇവനെ ഒന്നൊരു കമ്പിയിലോട്ടൊന്ന് കോർക്കാം. കമ്പി കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അടപ്പിലോട്ട് അതൊന്ന് കോർത്ത് വെച്ച് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ നമുക്ക് കമ്പിയിലോട്ടൊന്ന് കോർക്കാവേ. ഒരു നല്ലൊരു കമ്പിയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും സാധനം. നമുക്ക് ഇവനെ അങ്ങോട്ട് എടുത്ത് പിന്നെ പള്ളക്കൂടെ കമ്പി കയറ്റി അങ്ങോട്ട് പൊരുത്തി എടുത്ത് കയ്യിലും കൂടെ കോർത്ത് ചേർത്ത് അങ്ങോട്ട് പീഡിപ്പിച്ച് അങ്ങോട്ട് വെക്കാവേ. ഒരു കിഴുത്തേക്ക് ഇട്ടോ വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മളതേ നമ്മുടെ അടപ്പൊക്കെ കിഴിച്ച് ഇവനെ ഒരു കമ്പിയിലോട്ട് അങ്ങോട്ട് തൂക്കി അവിടെ കെട്ട് തൂക്കി അങ്ങോട്ട് ഇട്ടേക്കുവാ കേട്ടോ ഇവനെ. ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയാം, തീയൊക്കെ അടുപ്പിലോട്ടൊന്ന് കൂട്ടാം. അടുപ്പിലോട്ട് തീയൊക്കെ കൂട്ടിയിട്ട് ഇവനെ അങ്ങോട്ട് പാതുക്കെ എടുത്ത് മുകളിലോട്ട് വെച്ച് ചുട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കുക. എന്തായാലും നടേ ഇവനെ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തൊളയൊക്കെ അങ്ങോട്ട് ഇട്ട് സെറ്റാക്കി അങ്ങോട്ട് എടുക്കണം. ഇനി കുറച്ച് നേരം കൂടി ഇവനെ ഇവിടെ റെസ്റ്റ് കഴിക്കട്ടെ, നമുക്ക് അപ്പോഴത്തേക്ക് തീയൊക്കെ ഇട്ട് സെറ്റാക്കാം. ആണ് നമ്മൾ 3 കല്ലൊക്കെ അങ്ങോട്ട് കൂട്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് 3 ചിരട്ടയും കുറച്ച് കരിയും ഒക്കെ ഇങ്ങോട്ട് ഇട്ട് അവനെ ഇങ്ങോട്ട് ചൂടാക്കാനായിട്ടുള്ള സെറ്റപ്പിലാണ്. നമുക്ക് ഗ്യാസ് അടുപ്പ് ആവുള്ളേ, നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിച്ചിരൂടെ സുഖമാണ്, നമുക്ക് ഓപ്പൺ എയറി കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് കോഴിക്ക് ഇച്ചിരി കാറ്റും കിട്ടും, തണുപ്പും കിട്ടും. നമുക്ക് അവനെ ഇച്ചിരി തൂച്ച് ഒരു മുരിഞ്ഞ് വരട്ടെ. എന്നാൽ നമുക്ക് ഇതിനകത്ത് തീ അങ്ങോട്ട് കൊടുക്കാതെ ഇനി പാതുക്കെ ഇതൊക്കെ ഒന്ന് ചൂടായി കരിയിലൊക്കെ ഒന്ന് ചൂട് പിടിച്ച് തീ അങ്ങോട്ട് കത്തി കഴിയുമ്പോഴത്തേക്ക് മറ്റവനെടുത്ത് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് അങ്ങോട്ട് വെച്ച് സെറ്റാക്കാം. ഇനി നമുക്ക് ആ പാട്ടെടുത്ത് അതിൻ്റെ മുകളിലോട്ടൊന്ന് വെക്കാം. അപ്പം പാട്ടെടുത്ത് അങ്ങോട്ട് വെച്ച് ഇനി അങ്ങോട്ട് കോഴി അവനെ അങ്ങോട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് വെച്ച് ചുട്ട് പൊള്ളിച്ചങ്ങോട്ട് എടുക്കാം. കാറ്റൊക്കെ കൊണ്ടാൽ മതി, ഇനി അവനെ ഒന്ന് പൊള്ളട്ടെ. ആണ്ടെ നമ്മൾ നമ്മുടെ പാട്ടയെല്ലാം അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് അവൻ്റെ മൂട്ടിലോട്ട് തീയോ ഇട്ട് ആണ്ടെ കോഴി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ നോക്കി ഈ കുഴിത്തേക്ക് അതുകൂടെ പുക പോകത്തില്ലേ, എയർ പോകത്തില്ലയോ എന്ന്. അതിനെ നമ്മൾ എന്തായാലെന്നറിയോ, നമ്മുടെ താരിക്കാരെണ്ണം പറയുന്ന പോലെ ഒരു സവാള അങ്ങോട്ട് ചെത്തി അങ്ങോട്ട് സെറ്റാക്കി അതിൻ്റെ മുകളിലോട്ട് വെച്ചാൽ മതി. ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. ഇനി കുറച്ച് നേരം ഇവൻ നിന്നൊന്ന് മൊരിയട്ടെ കേട്ടോ, ഞങ്ങളും കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് വരാം. അപ്പം എന്തേ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഇവൻ എന്തായെന്നൊന്ന് പൊക്കി നോക്കാം കേട്ടോ. 10-15 മിനിറ്റിനുള്ളിൽ സെറ്റാകുമെന്ന താഴികാരൻ ചേട്ടൻ പറഞ്ഞേക്കുന്നത്, നമുക്കൊന്ന് പൊക്കി നോക്കി ഒന്ന് സെറ്റായൊന്ന് നോക്കാം. സെറ്റായിട്ടില്ല കേട്ടോ, ഒരു 5 മിനിറ്റ് കൂടി വരെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ വേണ്ട ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തീയെല്ലാം അണഞ്ഞ് നമുക്ക് ഇതിനെ ഒന്ന് പൊക്കി നോക്കാം സെറ്റായോ ഇല്ലയോ എന്നുള്ളത്. സെറ്റായെന്നാണ് തോന്നുന്നത്, എന്തായാലും പൊക്കി നോക്കാം. കൈ ഒന്നും കൊണ്ടുവന്ന് കൈ അടുപ്പിലൊന്നും വെച്ച് കളയല്ലേ. ഇത് പ്ലെയർ ഇട്ട് പിടിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളാതിരിക്കാനാ. ആഹാ, ഇവൻ താണ്ട നല്ല നെയ് മുറ്റിയ സാധനം സെറ്റായി പൊളപ്പനായിട്ടുണ്ട് കണ്ടോ. നെയ്യൊക്കെ അങ്ങോട്ട് ഉരുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് അവനെ. ഇവരെ താടിക്കാരൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സാധനം താണ്ട തെറ്റ്, നല്ല മണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തായാണെന്നറിയോ, 4 കുബൂസും കൂട്ടി ഇവനെ അങ്ങ് പിടിച്ചു കളയാം. എന്താ, ഇതാണ് നമ്മുടെ താടിക്കാരൻ ചേട്ടൻ പറഞ്ഞ ബക്കറ്റ് ചിക്കൻ, അതുകൊണ്ട് അവനെ റെഡിയാക്കി വെച്ചേക്കും. ഇനി അങ്ങോട്ട് പിടി അങ്ങ് പിടിച്ചാൽ മതി. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ബക്കറ്റ് ചിക്കൻ 2.0 ഇവിടെ റെഡിയാക്കി വെച്ചേക്കുവാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, സംഭവം പുളപ്പനായിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ കാണിച്ചു തരാനുള്ള സിറ്റുവേഷൻ ഇല്ല, കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുബൂസും മയണസും ഒക്കെ സെറ്റ് ആവുന്നേ ഉള്ളൂ. ഇപ്പൊ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ചിക്കൻ അങ്ങ് തീർന്നു പോകും, പിന്നെ കുബൂസ് മാത്രം തിന്നേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കുബൂസും മയണൈസും എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടൊരു പിടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ബെറ്റർ ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു എണ്ണപ്പാട്ടയുടെ കാര്യമുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു എണ്ണപ്പാട്ട ഫ്രീ ആയിട്ട് കിട്ടും. എണ്ണപ്പാട്ടയുടെ മുകളിൽ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റ് ആണ്, സ്പൈസി ആണ്, സൂപ്പർ ആണ്. ഗ്രിൽഡ് ഉണ്ടാക്കാം, പിന്നെ കരിയൊന്നുള്ള പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഈ ബക്ക ഈ പിന്നെ എണ്ണപ്പാട്ടയ കൊണ്ട് അടിവശത്ത് നമ്മൾ കട്ട് ചെയ്തില്ല കേട്ടോ. അടിവശത്ത് കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ കരിഞ്ഞ അധികം ഈ ഹോട്ട് ഈ എന്താ പറയുന്നത് പുകയല്ല, അതിന്റെ ചൂട് മാത്രം അകത്തോട്ട് കയറത്തുള്ളൂ, തീ അങ്ങോട്ട് കയറത്തില്ല. അതുകൊണ്ട് അത് പേടിക്കേ വേണ്ട, ഒരു കുഴപ്പമില്ല. അതെ 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 അതെ, എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നോക്കിയേ പറ്റത്തുള്ളൂ. ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്, ഈ സമയത്ത് ഇതൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ നാളെ ഇത് ലോക്ക്ഡൌൺ എല്ലാം കഴിഞ്ഞിട്ട് അയ്യോ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ നാളത്തേക്ക് തന്നെ എന്തായാലും ചേട്ടൻ പറഞ്ഞു ഒരു കോഴിയെ മേടിച്ച് സാധനം കൊണ്ട് സെറ്റാക്കുക.
അന്നേരം മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ടുകൾ പോരാതെ 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 പോരുന്നുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക, ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് സഹായിക്കുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.